നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. സേവനം, ക്ലേശം, ത്യാഗം, ഈ മുദ്രാവാക്യങ്ങളാണ് ഭഗവതി ചരൺ വോറ മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. ഭഗവതി ചരൺ വോറ എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ച അതിശക്തനായ വിപ്ലവകാരി, തികഞ്ഞ സൈദ്ധാന്തികൻ, ഒരു പ്രത്യയ ശാസ്ത്രജ്ഞൻ, സംഘാടകൻ, പ്രഭാഷകൻ, പ്രചാരകൻ എന്നീ നിലകളിലെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അത്യുജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആശയം സാധാരണക്കാർ നൽകുവാൻ വലിയ രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ശിവ് ചരൺ വോറ, അദ്ദേഹം സീനിയർ റെയിൽവേ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന് 1919 റായ് ബഹദൂർ പദവി ലഭിക്കുകയുണ്ടായി. അപ്രകാരം പിതാവിന് റായ് ബഹദൂർ പദവി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഭരണകൂടത്തോടുള്ള ലോയൽറ്റി കൂടുകയാണ് വേണ്ടത്. പക്ഷേ ഭഗവതി ചരൺ വോറയെ സംബന്ധിച്ച് അത് ഒരു കാരണവശാലും അഭികാമ്യമല്ല എന്ന നിലപാടായിരുന്നു. ഇന്ത്യയെ കൊള്ള ചെയ്യുന്ന, ഇന്ത്യയെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ബ്രിട്ടീഷ് സമൂഹത്തിനെതിരെ അതിശക്തമായി പോരാടണമെന്നുള്ള കൃത്യമായ നിലപാട് തറയിരുന്നുകൊണ്ട് അതിന് വിപ്ലവമെങ്കിൽ വിപ്ലവം, ബോംബെങ്കിൽ ബോംബ് എന്ന സൂത്രവാക്യമായി മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുർഗാവതി ദേവി, അവരും ഇപ്രകാരം സ്വാതന്ത്ര്യ സമരത്തിൽ അതിശക്തമായി പങ്കെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. മകൻ സജീന്ദ്ര വോറ, ഇതായിരുന്നു ഒരു കുടുംബ പശ്ചാത്തലം. 1921 സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ നിന്ന് അതിൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോളേജ് വിദ്യാഭ്യാസം തന്നെ അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുകയുണ്ടായി. 1921 FC കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റിന് പഠിച്ചത് അവസാനിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്രകാരമുള്ള ഈ സത്യാഗ്രഹ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ചേരുകയുണ്ടായത്. അതിനുവേണ്ടി അദ്ദേഹം കോളേജ് ഉപേക്ഷിക്കുന്നു. പ്രക്ഷോഭം അവസാനിച്ചതിന് ശേഷം അദ്ദേഹം ലാഹോറിലെ നാഷണൽ കോളേജിൽ ബിരുദാന്തര ബിരുദം അവിടെ പഠനം നടത്തി വാങ്ങുകയുണ്ടായി. ലാലാ ലജ്പത് റായിയാണ് സർക്കാർ കോളേജിൽ പോകാൻ കഴിയാത്ത ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്രകാരം നാഷണൽ കോളേജ് ആരംഭിക്കുകയുണ്ടായത്. അവിടെ നിന്ന് അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായത്. അതിനുശേഷം അദ്ദേഹം കൂടുതൽ തീവ്രമായ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. ഭഗത് സിംഗും സുഖ്ദേവ് എന്നിവരോ ഒത്ത് ആ കാലഘട്ടത്തിലെ റഷ്യൻ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ മാതൃക അത് എങ്ങനെ ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന ചിന്തയിൽ ഊന്നിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള യാത്രകൾ നടത്തുകയും ചെയ്ത ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും വിപ്ലവകാരികൾ പലപ്പോഴും സ്വന്തം കാര്യം വരുമ്പോൾ ആ വിപ്ലവത്തിൻ്റെ ആവേശമെല്ലാം മാറ്റിവെക്കും. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഭഗവതി ചരൺ വോറ. അദ്ദേഹം തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ തൻ്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു. നല്ലൊരു വായനക്കാരനായിരുന്നു അദ്ദേഹം. ബൗദ്ധിക തലത്തിൽ വലിയ ചിന്തകൾ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പ്രത്യയശാസ്ത്രങ്ങൾ വിശകലനം ചെയ്ത് അവയെ മുന്നോട്ട് നയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ക്രിയാപദ്ധതികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സംഘടനകളുടെ ചിന്തകളിലൊക്കെ തന്നെ തീവ്രത പുലർത്തുവാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യം എങ്ങനെ സംജാതമാകും എന്നുള്ളതിനെ കുറിച്ച്, അതിന് എത്രമാത്രം പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ പുലർത്തിയ ഒരു വ്യക്തിത്വം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒന്നാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ജാതീയമായിട്ടുള്ള ഉച്ചനീതിത്വങ്ങൾ, ആ കാലഘട്ടത്തിൽ ജാതീയമായിട്ടുള്ള ഉച്ചനീതിത്വങ്ങൾ വളരെ സജീവമായിരുന്നു. ആ ജാതീയമായിട്ടുള്ള ഉച്ചനീതിത്വങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ഹിന്ദു മുസ്ലിം തമ്മിലുള്ള അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിനും പരസ്പര സ്നേഹത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം, അവരുടെ ഐക്യത്തിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സാധാരണക്കാരനെ, അടിസ്ഥാന വർഗത്തെ, പാവപ്പെട്ടവരെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്തിരുന്നൊരു സംഗതിയാണ്.
1926 നവജവാൻ ഭാരതസഭ വിപ്ലവ സംഘടന സജീവമായപ്പോൾ അതിൽ അദ്ദേഹം ആ അംഗത്വം സ്വീകരിക്കുന്നു. പിന്നീട് അദ്ദേഹം സംഘടനയുടെ പ്രചാരണ സെക്രട്ടറിയായി മാറുന്നു. 1928 ഏപ്രിൽ 6 വോറയും ഭഗത് സിംഗും നവജവാൻ ഭാരത് സഭയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഏക മാർഗമെന്ന നിലയിലാണ് നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം അദ്ദേഹം കൊണ്ടുവരികയുണ്ടായത്. അത് മറ്റൊന്നുമായിരുന്നില്ല, സേവനം, ക്ലേശം, ത്യാഗം. നിങ്ങൾ സേവനം ചെയ്യുക, ക്ലേശം എടുക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാവുക. ത്യാഗം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവനായിരിക്കാം, നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ത്യാഗത്തിന്റെ ഭാഗമാകേണ്ടതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ലക്ഷ്യം പുൽകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു നീക്കം അനിവാര്യമാണ് എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നതുകൂടി നമ്മൾ കണ്ടെത്തേണ്ട സംഗതിയാണ്. 1920 സെപ്റ്റംബറിൽ നിരവധി വിപ്ലവകാരികൾ ദില്ലിയിലെ ഫിറോസ് ഷാ കോട്ല ഗ്രൗണ്ടിൽ കണ്ടുമുട്ടുകയുണ്ടായി. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് അസോസിയേഷൻ HSRA, അതിൻ്റെ പഴയ പേര് HRA എന്നായിരുന്നു, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അത് HSRA എന്ന രീതിയിൽ പുനർനാമകരണം ചെയ്യുകയും ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ അത് പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെയും പ്രൊപ്പഗേഷൻ സെക്രട്ടറിയായി, പ്രൊപ്പഗൻഡ സെക്രട്ടറിയായിട്ട് വോറയാണ് തെരഞ്ഞെടുക്കുകയുണ്ടായത്. അതിനുള്ള മികവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നറിയാൻ കഴിയും. HSRA മാനിഫെസ്റ്റോ തയ്യാറാക്കിയതിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെയേറെയായിരുന്നു. കോൺഗ്രസിന്റെ ലാഹോർ സെക്ഷനിൽ സമയത്ത് അത് വിതരണം ചെയ്യുകയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ രണ്ട് കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ആളുകൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ഗാന്ധിയുമായി ആഭിമുഖ്യം പുലർത്തുന്ന അഹിംസയിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി നൽകണമെന്നുള്ള കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന വലിയൊരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ വിപ്ലവത്തിലൂടെയാണെങ്കിൽ പോലും അതിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും അത് അനിവാര്യമായ സംഗതിയാണ് ബ്രിട്ടീഷുകാരെ തുരത്തുക എന്ന കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന അതിശക്തരായിട്ടുള്ള ഭഗത് സിംഗ് തുടങ്ങിയവരെ പോലെയുള്ള ആളുകൾ, അവർക്ക് സൈദ്ധാന്തികമായി ബുദ്ധി പകരുന്ന ഭഗവതി ചാൻ വോറെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒരു മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ആ കാലഘട്ടം വളരെ കലുഷിതമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെ നയിക്കണം, അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അടയാളപ്പെടുത്തലില്ലാതെ ഗാന്ധിയുടെ നേതൃത്വം ഒരു പരിധിവരെ ആളുകൾ അംഗീകരിച്ചിരുന്നുവെങ്കിലും ഇപ്രകാരമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളും അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് ഒരു ആ കാലഘട്ടത്തിൻ്റെ ഒരു രീതിയായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഇതിനിടെ JP സോണ്ടേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട്. ഭഗത് സിംഗ്, ബദുകേശ്വരൻ തുടങ്ങിയവർ സെൻട്രൽ അസംബ്ലി ഹാളിൽ ബോംബുകൾ എറിയുന്നു. ഈ സോണ്ടേഴ്സ് കൊല്ലപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അവരെ പിടികൂടാൻ കഴിയാതെ പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ ഇപ്രകാരം ബോംബെറിയാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയുണ്ടായത്. ആ സമയത്ത് ബോംബിൻ്റെ തത്വചിന്ത എന്ന കാഴ്ചപ്പാടിലൂടെയുള്ള നിരവധി സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടത്. 1929 ലാഹോറിലെ കാശ്മീർ ബിൽഡിങ്ങിൽ നമ്പർ 69 മുറിയിൽ അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ ഒരു ബോംബ് ഫാക്ടറി ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബോംബ് ഫാക്ടറി പ്രവർത്തനം ബ്രിട്ടീഷുകാർക്ക് ആദ്യമൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിഗൂഢമായ രീതിയിൽ പ്രകാരം ഒരു ബോംബ് ഫാക്ടറി അവിടെ പ്രവർത്തിക്കുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിയത് മറ്റാരുമായിരുന്നില്ല, ഭഗവതി ചരൺ വോറയായിരുന്നു. 1929 ഡിസംബർ 23 വൈസ്രോയി ലോർഡ് ഇർവിൻ സഞ്ചരിച്ച ഡൽഹി ആഗ്ര റെയിൽവേ ലൈനിൽ ട്രെയിൻ സ്ഫോടനം നടത്തുകയും അതിൻ്റെ ഭാഗമായി ലോർഡ് ഇർവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരിക്കൽ പറ്റാൻ രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ആ അപകടത്തിൽ മറ്റു പലരും കൊല്ലപ്പെടുകയുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് രീതി മാറുന്നത് കണ്ട മഹാത്മാഗാന്ധി ദി കൾട്ട് ഓഫ് ബോംബ് എന്ന ഗ്രന്ഥത്തിലൂടെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ അവരോട് പിന്തിരിയാൻ ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായി. കൾട്ട് ഓഫ് ബോംബ്, ബോംബിന്റെ ഒരു കൾട്ട്, അതായത് ആ ബോംബിനെ ഉപാസിച്ചാൽ ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപരീത ഫലങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി അപ്രകാരം ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായത്. ഇപ്രകാരം കാര്യങ്ങൾ പോയി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തലം നഷ്ടപ്പെടുമെന്നും വിപ്ലവകരമായ ആശയങ്ങൾ കടന്നു കയറി കഴിഞ്ഞാൽ അത് കൂടുതൽ വിപ്ലവങ്ങൾക്കും അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾക്കും ആളുകൾ ആൾനാശത്തിനും കാരണമാകുമെന്നുള്ള കൃത്യമായൊരു ധാരണ അന്ന് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ സൈദ്ധാന്തിക തലത്തിൽ തന്നെ അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞ് കഴിവ് കാട്ടിയത് മറ്റാരുമായിരുന്നില്ല, ഭഗവതി ചരൺ വോറയായിരുന്നു.
ഗാന്ധിയുടെ ലേഖനത്തിന് ദി കൾട്ട് ഓഫ് ബോംബെ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലൂടെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ എല്ലാം അപലപിച്ച മഹാത്മാഗാന്ധിക്ക് കൃത്യമായ മറുപടിയാണ് ഭഗവതി ചരൺ വോറ നൽകുകയുണ്ടായത്. അദ്ദേഹം ഗാന്ധിയുടെ ലേഖനത്തിന് മറുപടിയായി വോറ ആസാദുമായി കൂടി ആലോചിച്ചുകൊണ്ട് ദ ഫിലോസഫി ഓഫ് ബോംബ് എന്ന ലേഖനം അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൾട്ട് ഓഫ് ബോംബ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആശയത്തിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന, എന്തുകൊണ്ട് ബോംബ് ഉപയോഗിക്കപ്പെടുന്നു, എന്താണ് അതിന്റെ സാഹചര്യങ്ങൾ എന്നത് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നശിപ്പിക്കുന്നതിന്റെ, ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിന്റെ, ഇന്ത്യയെ രണ്ടാം തരം പൗരന്മാരെ കാണുന്നതിന്റെ, അവരെ പ്രതിരോധിക്കേണ്ടതിന്റെ, അവരെ ഇന്ത്യയിൽ തുരത്തേണ്ടതിന്റെ ഒക്കെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് അത് അനിവാര്യമായ ഒരു സംഗതിയാണെന്നും അപ്രകാരം ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യക്ക് കൂടുതൽ നാശത്തിന് വഴിവെക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള പഠന രീതികളിലൂടെയാണ് ഈ ഭഗവതി ചരൺ വോറ ഈ പറയുന്ന ഗ്രന്ഥം, ഈ പറയുന്ന ലേഖനം എഴുതി തീർക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി ദ ഫിലോസഫി ഓഫ് ബോംബ് എന്ന ലേഖനം മുന്നോട്ട് വരുവാൻ, യുവാക്കളെ മുന്നോട്ട് വരുവാൻ അവർക്ക് ആവേശം പകർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ പുറന്തള്ളുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും, യുവാക്കൾ ഓരോരുത്തരും പുറത്തു വരണം എന്നുള്ള നിങ്ങൾ ഉൾവലിഞ്ഞിരിക്കാതെ മുന്നോട്ട് വരണം എന്നുള്ള കൃത്യമായ ധാരണ പുലർത്തിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ലേഖനമായിരുന്നു അത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള, ഗാന്ധിജിക്ക് മറുപടി കൊടുക്കാൻ തക്ക ശേഷിയുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനത്ത് നിന്നുള്ള ഒരു വലിയ കക്ഷിയായിരുന്നു ഭഗവതി ചരൺ വോറ എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയുടെ മുഴുവൻ പോരാട്ടങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ജെ പി സോണ്ടേഴ്സ് കൊലപാതകത്തിലും, അതുപോലെ തന്നെ ഭഗത് സിംഗും ബദുകേശ്വർ സിംഗ് ദത്ത് കൂടി നടത്തിയിട്ടുള്ള സെൻട്രൽ അസംബ്ലി ഹാളിലെ ബോംബാക്രമണത്തിലും ഒക്കെ തന്നെ അതിൻ്റെ പുറകില് ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ നടന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ പുറകിൽ ഭഗവതി ചരൺ വോറയുണ്ടായിരുന്നു. അതിൻ്റെ ഭൗതിക തലത്തിലെ, അതിൻ്റെ ചിന്തയുടെ പുറകിൽ അതിശക്തമായി വർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കേവലം 26 വയസ്സ് മാത്രമാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത്. 1930 May 28 അദ്ദേഹം മരണമടയുകയുണ്ടായത്. മരണവും വളരെ ശ്രദ്ധേയമായ രീതിയിലായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. 1930 May 28 രവി നദിക്കടുത്ത് ഒരു ബോംബ് പരീക്ഷിക്കുന്നിടെയാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ലാഹോർ കൂടാരയിൽ പങ്കെടുത്തിട്ടുള്ള ഭഗത് സിംഗിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും അവർ വിചാരണയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ വിചാരണ തടവുകാരെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ബോംബാക്രമണം നടത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ അദ്ദേഹം അതിനുവേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി, അതിനോട് ബന്ധപ്പെട്ട് ബോംബ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ബോംബ് പരീക്ഷിക്കുന്നതിനിടയിലാണ് അദ്ദേഹം രവി നദിക്കരയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം, അവിടെ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല. അവിടെ ഭഗത് സിംഗിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും രക്ഷപ്പെടുത്തുക, അവരെ ആ വിചാരണയിൽ, അവർ ആ വിചാരണയ്ക്ക് ശേഷം അവർ കൊല്ലപ്പെടും അല്ലെങ്കിൽ അവരെ തൂക്കിലേറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്ന, സംശയമില്ലാതിരുന്ന ഭഗവതി ചരൺ വോറ അപ്രകാരം ഒരു നീക്കത്തിൽ തയ്യാറായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ ബോംബ് പരീക്ഷണത്തിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകനും അതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. ഭാര്യ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ദുർഗാവതി ദേവി എന്നവർ വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരു സ്ത്രീ രക്തം, ഒരു സ്ത്രീ ചെയ്തതിൽ വലിയ വിപ്ലവകരമായ കാര്യങ്ങൾ നിറവേറ്റിയ ഒരു വ്യക്തിയായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടെത്തി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തിരുവാണ് ഭഗവതി ചരൺ വോറ മരണമടഞ്ഞിട്ട് പോലും അവരുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി എന്നതും, സ്വാതന്ത്ര്യ വീര്യം മറ്റുള്ളവരിൽ നിറയ്ക്കുവാൻ വേണ്ടി അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അവർ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അല്ലെങ്കിൽ ആശയങ്ങൾ, ആ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വേദികയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഭഗവതി ചരൺ വോറ എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം കണക്കാക്കേണ്ടത്. ബ്രിട്ടീഷുകാർക്ക് ആ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മുഴുവൻ വിപ്ലവകരമായ പ്രവർത്തികൾക്കും ഒക്കെ തന്നെ അതിൻ്റെ തലച്ചോറ് മറ്റാരുമായിരുന്നില്ല, അത് ഭഗവതി ചരൺ വോറയായിരുന്നു എന്നത് നിസ്സംശയം പറയാം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്.
ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ അതിശക്തമായിട്ടുള്ള, പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു സമരം നയിക്കുക അല്ലെങ്കിൽ വിപ്ലവം നയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ അതിശക്തമായിട്ടുള്ള ബുദ്ധികേന്ദ്രങ്ങൾ അനിവാര്യമാണ്. അപ്രകാരം ബുദ്ധികേന്ദ്രങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ആ വിപ്ലവം അതിവേഗതയിൽ പരാജയപ്പെടും എന്നതുകൂടി കാണേണ്ടതുണ്ട്. പക്ഷേ ഒട്ടേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ സംഘടിപ്പിക്കുകയും ആ ആക്രമണ പരമ്പരകളിൽ വിജയകരമായ രീതിയിൽ സംഘടിപ്പിക്കാൻ ഏകോപനം നടത്തുകയും ചെയ്തതിൽ ഭഗവതി വരച്ചരൻ ഓറ നടത്തിയ നിലപാടുകൾ വളരെ പ്രശസ്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം, പ്രത്യേകിച്ചും ഈ ഒരു ഇത്തരം വിഷയങ്ങളുമായി പ്രതികരിക്കുവാനുള്ള ഒരു ബോധം, സ്വാഭാവികമായും ഇവർക്കറിയാം, ഇപ്രായമുള്ള വിപ്ലവകാരികൾക്കറിയാം, ഇത് തങ്ങൾ ഈ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ അല്ലെങ്കിൽ ഈ വിപ്ലവത്തിൻ്റെ അന്ത്യത്തിൽ തങ്ങൾ കൊല്ലപ്പെടുമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് അറിയുന്നതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവരുടെ സ്വാതന്ത്ര്യാഭിവാച്ഛയുടെ അതിശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടാണ് അവർ ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് അവരുടെ സുഖജീവിതവും ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർ പോരാട്ടത്തിൻ്റെ വീതിയിലേക്ക് ഇറങ്ങുന്നത്. ആ പോരാട്ടത്തിൻ്റെ വീതിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് ആളുകൾക്ക് ആവേശം പകരുവാനും വീണ്ടും വീണ്ടും അണിചേരുവാനുമുള്ള ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുകയുണ്ടാകില്ല. നമുക്ക് നേരിടുന്ന അനീതി, ആ അനീതിയെ ചോദ്യം ചെയ്യാനുള്ള കെൽപ്പ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം അനീതിയെ ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, ആ അനീതിയോടൊപ്പം നമ്മൾ ഒരുമിച്ച് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ സ്വാഭാവികമായും സമൂഹം കൂടുതൽ സമൂഹത്തിൻ്റെ പ്രതിരോധിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെടും. ആ അവിടെ വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടാകും. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാലും മതി, അന്തസ്സോടുകൂടി ജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടും. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, മറ്റുള്ളവരുടെ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, തനിക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പോലും നല്ല ഭക്ഷണവും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായാൽ എല്ലാമായി എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് ഇത്തരം വിപ്ലവകാരികൾ നമ്മളോട് വാചാലമായി സംസാരിക്കുന്നത്. നമ്മൾ കാണേണ്ട പ്രധാന സംഗതി, അവർക്കൊക്കെ ഈ സൗകര്യങ്ങൾ ആർജിക്കാമായിരുന്നു, ആ സൗകര്യങ്ങളൊക്കെ തന്നെ ആർജിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള അടിമത്ത രീതികളിൽ അത് പുലുകുവാനുള്ള താല്പര്യക്കുറവ്, എന്തൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് കിട്ടുമെങ്കിലും അതൊക്കെ ഉപേക്ഷിക്കുവാനുള്ള അവരുടെ ജാഗരൂകമായിട്ടുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് നയിച്ചു. പക്ഷെ ആ തലം ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് വ്യക്തിപരമായ വലിയ നഷ്ടങ്ങൾ അവർക്കുണ്ടെങ്കിൽ പോലും ആ സമൂഹത്തിൻ്റെ ചിന്തയിൽ വലിയ മാറ്റം വരുത്തുവാൻ അത് ഉപകരിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അല്പമെങ്കിലും വീര്യവും വിപ്ലവമുള്ള ആളുകൾ ഇന്ത്യ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്രകാരം ഇവർ ഉയർത്തിയ ആശയ സംവേദനത്തിൻ്റെ ഫലമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളുടെ ആളുകളുടെ പ്രധാനപ്പെട്ട വിഷയം പോരാടുവാനുള്ള ശക്തിയില്ലായ്മ, തനിക്കെതിരെ നടക്കുന്ന ഏത് ചൂഷണത്തിനെതിരെയും പോരാടുവാനുള്ള കെൽപ്പില്ലായ്മ, ഇത് പലപ്പോഴും ഭാരതീയരെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട്. അതിൻ്റെ പുറകിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ ആ രീതിയിലേക്ക് തിരിയുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലുള്ള ധീരതയുടെ അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഒരു കുറവാണ് എന്ന് തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഭഗവതി ചരൺ ബോറയെ പോലുള്ള ആളുകൾ നമ്മുടെ ചിന്തകളിൽ വലിയ സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകളിൽ അപ്രകാരമുള്ള സ്ഥാനം പിടിച്ചാൽ മാത്രമേ സമൂഹത്തിലെ ഇന്ന് നടക്കുന്ന അഴിമതിയെയും ബന്ധപ്പെട്ട സംഗതികളെയും ഒക്കെ ബോംബെറിയണമെന്നല്ല അർത്ഥമാക്കുന്നത്, അപ്രകാരമുള്ള രീതിയിലേക്ക് ആ ചിന്തകളിലേക്ക് തനിക്ക് വരുന്ന അസമത്വങ്ങൾക്കെതിരെയും ബന്ധപ്പെട്ട സംഗതികൾക്കെതിരെയും പോരാടുവാനുള്ള ശേഷി ആർജിക്കുവാനുള്ള ഒരു തലം നമ്മുടെ ആളുകൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഒരു പുനരുത്ഥാനം ഉണ്ടാകൂ എന്ന കാര്യം സംശയമില്ല. അല്ലെങ്കിൽ ഇപ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അത് കരണീയമായ സംഗതിയല്ല. അവിടെയാണ് ഭഗവതി ചരൺ ബോറയെപ്പോലുള്ള ഓർമ്മിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഭഗവതി ചരൺ ബോറയെപ്പോലുള്ള ആളുകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകേണ്ടതുണ്ട്. അവർക്കൊക്കെ പ്രണാമം അർപ്പിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.